ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു മറ്റൊരു സീസൺ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നീളമേറിയ സീസൺ, 5 മാസം നീണ്ടു നിന്ന ISL ഐ ലീഗും ഇപ്പോൾ സൂപ്പർ കപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഐ ലീഗിൽ മിനർവ പഞ്ചാബും ISL ചെന്നൈയിൻ FCയും ഇപ്പോൾ സൂപ്പർ കപ്പിൽ ബാംഗ്ലൂർ FCയും വിജയിച്ചിരിക്കുന്നു. ബാംഗ്ലൂരു തികച്ചും അർഹിച്ചൊരു വിജയം തന്നെയാണിത്. ISL 40 പോയിന്റ് നേടി പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയെങ്കിലും ഫൈനലിൽ കാലിറിയ ബാംഗ്ലൂർ FCക്ക് തീർച്ചയായും അർഹിച്ചൊരു വിജയം തന്നെയാണ് ഈ സൂപ്പർ കപ്പ്. ബാംഗ്ലൂർ FCയുടെ ഈ വിജയം തീർച്ചയായിട്ടും ഒരു സൂചനയാണ്. കാരണം ISL മിക്ക ടീമുകളും ഈ സൂപ്പർ കപ്പിനെ വളരെ വില കുറച്ചാണ് ഉള്ളത്. കാരണം അതിൻ്റെ ഫലം അവർ മിക്ക ISL ഐ ലീഗ് ടീമുകൾ ഈ സൂപ്പർ കപ്പിൽ ഒരു വിജയം നേടിയത് നമ്മൾ കണ്ടതാണ്. ISL മിക്ക എല്ലാ ടീമുകളും, അതായത് ബാംഗ്ലൂരു ഗോവയും മാത്രമാണ് ഒരു തൃപ്തികരമായ പ്രകടനം കാഴ്ചവെച്ചത്. ബാക്കിയുള്ള ടീമുകളെല്ലാം ISL വില കുറച്ച് കണ്ടതുകൊണ്ട് കാരണം 5 സീസൺ അവർ കളിച്ചു. 5 സീസണിലും ഓരോ കപ്പ് വീടും അവർക്ക് നേടാം എന്നുള്ള ഒരു വാശി അവരുടെ ടീമിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത് ഈ വർഷം, കഴിഞ്ഞ വർഷം ഫെഡറേഷൻ കപ്പാണെങ്കിൽ ഈ വർഷം സൂപ്പർ കപ്പ്, ചിലപ്പം ഈ വർഷത്തെ AFC കപ്പ് നേടാനുള്ള സാധ്യത വരെ ബാംഗ്ലൂർ FCക്കുണ്ട്. ഒരു കാലത്ത് വളരെ സ്വീകാര്യതയുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു നെഹ്റു കപ്പ്. കേരളത്തിലും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും നടത്തിയപ്പോഴും വളരെ സ്വീകാര്യതയോടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഏറ്റെടുത്ത ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം മുംബൈയിൽ വെച്ച് ഒരു ട്രൈനേഷൻ ടൂർണമെൻറ്റ് നടന്നിരുന്നു. അത് ഇന്ത്യ വിജയിക്കുകയും ചെയ്തിരുന്നു. സെൻറ്റ് കിറ്റ്സ് നെവിസും മൗറീഷ്യസും ആയിരുന്നു മറ്റു ടീമുകൾ. ഈ വർഷം നാല് ടീമുകൾ പങ്കെടുക്കുന്ന ഇന്റർ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റാണ് നടത്താൻ പോകുന്നത്. അതിൽ നമുക്ക് വളരെ സന്തോഷകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ വളരെ ശക്തരായ 4 ടീമുകളാണ്. ഒന്ന് ചൈനീസ് തായ്പേയ്, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്. സമീപകാലത്ത് ഫുട്ബോളിൽ ഏറെ മുന്നേറ്റം നടത്തിയ ടീമാണ് ചൈനീസ് തായ്പേയ്. ഫിഫ റാങ്കിങ്ങിൽ അവരുടെ ഏറ്റവും മികച്ച റാങ്കിങ്ങായ 121-ാം സ്ഥാനത്താണ് ഇപ്പോൾ. അവരുടെ 17-വയസ്സുകാരനായ മിഡ്ഫീൽഡർ വിൽ ഡോങ്കിങ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയറാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അടുത്ത വർഷം UAE വെച്ച് നടക്കുന്ന AFC ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ സാധിച്ചില്ല. വെറും 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അവർക്ക് യോഗ്യത നഷ്ടപ്പെട്ടത്. മറ്റൊരു ടീമാണ് ന്യൂസിലൻഡ്. ഫിഫ റാങ്കിങ് 133-ാം സ്ഥാനത്താണെങ്കിൽ ഒരു ശക്തരായ എതിരാളികൾ തന്നെ നമുക്ക് നല്ല കോമ്പറ്റീഷൻ വേണ്ടി വരും അവരുമായിട്ട് മുട്ടിയിരുന്നു. കാരണം ഈ കഴിഞ്ഞ 2017 കോൺഫെഡറേഷൻ കപ്പ് കളിച്ച ടീമാണ് ന്യൂസിലൻഡ്. മാത്രമല്ല 2016 OFC നേഷൻ ചാമ്പ്യൻസ് ആണ്. 2010 നടന്ന സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിൽ കളിച്ച ഒരു ടീം കൂടിയാണ് ന്യൂസിലൻഡ്. ഈ ഇന്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക. ഫിഫ റാങ്കിങ്ങിൽ 72-ാം സ്ഥാനത്തുള്ള ടീം, 3 തവണ വേൾഡ് കപ്പ് കളിച്ച ടീമാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 1998 2002 2010 ഇവർ വേൾഡ് കപ്പ് കളിച്ചത്. 2009 നടന്ന കോൺഫെഡറേഷൻ കപ്പിൽ 4-ാം സ്ഥാനം നേടിയ ടീം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക. മാത്രമല്ല യൂറോപ്പിലെ മികച്ച ക്ലബുകളിൽ, മുൻനിര ക്ലബുകളിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ടീമിലുണ്ട്. എന്തായാലും ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് മികച്ച 2 ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഇതിൽ യോഗ്യത നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇതിനെ നമുക്കൊരു AFC ഏഷ്യൻ കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മികച്ചൊരു കോമ്പറ്റീറ്റീവ് ടൂർണമെൻ്റായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം. June 1 മുതൽ 10 വരെ മുംബൈയിലെ സ്പോർട്സ് അറീനയിൽ വെച്ചായിരിക്കും ഈ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് നടക്കുന്നത്. സ്റ്റാർ സ്പോർട്സിലൂടെ ലൈവ് ടെലികാസ്റ്റിംഗും ഉണ്ടാകും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.